നമസ്കാരം. അമേരിക്കൻ മണ്ണിൽ വെച്ച് ഖാലിസ്ഥാൻ ഭീകരവാദിയും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ തലവനുമായ ഗുർപന്ത് സിംഗ് പന്നുവിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇന്ത്യൻ വംശജനായ നിഖിൽ ഗുപ്തയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി നൽകണമെന്നാണ് നിലവിൽ ന്യൂയോർക്ക് കോടതി ജോ ബൈഡൻ ഭരണകൂടത്തോട് ഉത്തരവിട്ടിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കൊലപാതകം, വാടകയ്ക്ക് വേണ്ടി കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ഇന്ത്യൻ വംശജനായ ഈ നിഖിൽ ഗുപ്തയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തേടിയിരിക്കുന്നത്. ജൂണിൽ അറസ്റ്റിലായ 52 വയസ്സുകാരനായ നിഖിൽ ഗുപ്തയ്ക്കെതിരെയായിരുന്നു US കുറ്റമുണ്ടായിരുന്നത്. ദില്ലി ആസ്ഥാനമായുള്ള വ്യവസായിയെ ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചായിരുന്നു ഈ കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. എന്തായാലും ഇയാൾക്ക് നിയമസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ ഗുപ്തയുടെ കുടുംബം സമീപിച്ചിരുന്നുവെങ്കിൽ പോലും കോടതി ഇത് നിരസിക്കുകയായിരുന്നു. ഇത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ് എന്നും മോദി ഭരണകൂടം തന്നെയാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതെന്നും സുപ്രീം കോടതി ആ സമയത്ത് വ്യക്തമാക്കിയിരുന്നു. വിദേശ കോടതിയുടെ അധികാര പരിധിയെ എപ്പോഴും മാനിക്കണമെന്നുള്ള ഒരു സുപ്രധാന പരാമർശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും US നിരത്തിയ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ എന്തായാലും ഈ ന്യൂയോർക്ക് കോടതിയുടെ നിർണായക ഇടപെടലിലൂടെ കാനഡയെ പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തന്നെയാണോ US ഉന്നയിക്കുന്നത് എന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്കിംഗ് സിനിമയിലാണ്.